ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു കുമ്പളപ്പം തയ്യാറാക്കാം. വരിക്കച്ചക്കപ്പഴവും അരിപ്പൊടിയും കൂടി കൂട്ടിച്ചേർത്ത് കുമ്പളപ്പം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു ഡിഷാണ് ഇത്. എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വരിക്കച്ചക്കപ്പഴം കുരുവും പാടയും എല്ലാം കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തത്, ഒന്നര കപ്പ് ശർക്കരപ്പാനി, രണ്ട് കപ്പ് അരിപ്പൊടി ഉപ്പും വെള്ളവും തിളപ്പിച്ച് ഒഴിച്ച് കുഴച്ചെടുത്തത്, ഒരു തേങ്ങയുടെ പകുതി തിരുമ്മിയെടുത്തത് ഇവയാണ്. ഇനി നമുക്ക് ആദ്യമേ ഈ വരിക്കച്ചക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് ശർക്കരപ്പാനി ചേർത്തെന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മുടെ ചക്ക നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് അല്പം വെള്ളം പറ്റിച്ചെടുക്കാം. ഒരുപാട് പറ്റിപ്പോകേണ്ട കാര്യമില്ല. ശർക്കരപ്പാനിയുടെ വെള്ളം ഒരല്പം പറ്റിച്ചെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ അരിപ്പൊടി കുഴച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം തിളപ്പിച്ചൊഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് പൊടി ഒന്ന് മയം വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ചക്കയ്ക്കകത്ത് വെള്ളം പറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അല്പം ഏലക്കാപ്പൊടിയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായും ജീരകവും കൂടുതൽ ചേർത്താൽ അത്രയും നല്ലത്. ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് തണുത്തിട്ട് വേണം അരിപ്പൊടി ചേർത്ത് ഇളക്കിയെടുക്കാൻ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചക്ക തണുത്തിട്ടുണ്ട്, ഇളക്കാനുള്ള ചൂട് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഇതിലിട്ട് കട്ട പൊടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് കട്ട നന്നായി പൊടിച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ഇടയ്ക്ക് കട്ട കെട്ടിയിരിക്കും. കൈ കൊണ്ട് നല്ലപോലെ കട്ട പൊടിച്ച് പൊടിച്ച് ചേർക്കണം. കട്ടയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ചെറിയ കട്ടകളുണ്ട്, അത് നമ്മൾ തേങ്ങ ഇട്ട് ഇളക്കുമ്പോൾ അതെല്ലാം മിക്സായി ശരിയായിക്കോളും. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്തിളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കുമ്പം പൊടി അല്പം ലൂസായി പോയി എന്നൊരു തോന്നലുണ്ടെങ്കിൽ അതിനകത്ത് വറുത്ത അരിപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇലയിൽ പരത്താൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ മാത്രം. കുമ്പളപ്പത്തിനുള്ള മാവ് റെഡിയായി. ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുന്നതിന് മുമ്പായി മധുരം പോരായെന്ന് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് അല്പം പഞ്ചസാര ചേർത്തിളക്കി കൊടുത്താൽ മതി. ഇല ഇങ്ങനെ കൂട്ടിയതിന് ശേഷം
ഇങ്ങനെ കൊട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ച് വെക്കാം. ഒരുപാട് നിറച്ച് വെക്കാതെ കട്ടിയില്ലാതെ മയത്തിന് വേണം വെക്കാൻ. ഒരുപാട് ഫ്രഷായ ഇലയെല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇല കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ കിട്ടുമ്പോൾ അത് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇഡലിപ്പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കുമ്പിൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കുമ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള കുമ്പിളപ്പം റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.